ನಮಸ್ಕಾರ ಮಲಾಳಿ ವಾರ್ತು ಸ್ವಾಗತ അനേകാര്യങ്ങളുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്തോണം ബാബാ സുരേഷ് അപകടനില തരണം ചെയ്തിരിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലും ആശാവഹമായ ഉണ്ടായതായി കോട്ടയം മെഡിക്കൽ കോളേജിലെ അഞ്ചംഗ മെഡിക്കൽ ടീം വ്യക്തമാക്കിയിരിക്കുന്നു കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ കൈ അല്പം ഉയർത്തി മെഡിക്കൽ ടീമിൻ്റെ നിർദ്ദേശത്തോടെ ബാബാ സുരേഷ് പ്രതികരിക്കുകയും ചെയ്തു മാത്രവുമല്ല അബോധാവസ്ഥയിൽ കാലുകളും ചലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുരേഷിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ള ഒരു ശുഭസൂചന തന്നെയാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂറോ കാർഡിയാക് അടങ്ങുന്ന പ്രത്യേക അഞ്ചംഗ സംഘത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ബാബാ സുരേഷിന്റെ ചികിത്സ പുരോഗമിക്കുന്നത് സാധാരണക്കാരിൽ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കാവുന്ന അളവിലാണ് ബാബാ സുരേഷിന്റെ ശരീരത്തിൽ മൂർഖന്റെ വിഷം കയറിയിരിക്കുന്നത് മാത്രവുമല്ല ജീൻസിൽ തുടയോട് ചേർന്ന ഭാഗത്ത് ജീൻസ് കടിച്ചുപറിച്ച ശേഷമായിരുന്നു പാമ്പിന്റെ വിഷപ്പല്ലുകൾ മാംസത്തിൽ ക കയറിയത് എന്നുള്ളതും വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരണത്തിൽ നിന്നും ബാബാ സുരേഷ് രക്ഷപ്പെടുമെന്ന ആശ്വാസവും പ്രതീക്ഷയും കോട്ടയം മെഡിക്കൽ കോളേജിലെ ചുമതലപ്പെട്ട മെഡിക്കൽ ടീമിനുണ്ടായത് ഇന്ന് രാവിലെ മണിയോടെ ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലേക്ക് എത്തിയതായിട്ടാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലും ആശാവഹമായിട്ടുള്ള പുരോഗതി തന്നെയാണ് ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നിലവിൽ സുരേഷ് കഴിയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ബാബാ സുരേഷിന്റെ നിലയാകട്ടെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനം ഇരുപത് ശതമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മന്ത്രി വി എൻ വാസവന്റെ അവസരോചിതമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് തീവ്രപ്രചരണ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് ശേഷം നില അർദ്ധരാത്രിയോടെ മെച്ചപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ അബോധ അവസ്ഥയിലായിട്ടുള്ള ബാബാ സുരേഷ് മരുന്നുകളോട് കാര്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രവുമല്ല വിഷത്തിന്റെ ആഘാതം മൂലം ഹൃദയാഘാതം തീവ്രമാകുമോ എന്നുള്ള ആശങ്കയായിരുന്നു ഡോക്ടേഴ്സിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പുലർച്ചെ രണ്ട് ാലോടെ സ്വയം ശ്വസിച്ചു തുടങ്ങിയത് മരുന്നുകൾ ശരീരത്തിൽ പ്രവർത്തിച്ചതിന്റെ ലക്ഷണമാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പാമ്പിൻ വിഷം ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വേണമെന്നതിനാൽ അതുവരെ വെന്റിലേറ്റർ സഹായത്തിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചങ്ങനാശ്ശേരിക്ക് സമീപം കുറിച്ചിയിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം ഏകദേശം നാലര മണിക്ക് ബാബ സുരേഷിന് പാമ്പിന്റെ കടിയേൽക്കുന്നത് ആറരടി നീളമുള്ള മൂർഖനെ പിടികൂടി ചാക്കിലേക്ക് മാറ്റുന്ന സാഹചര്യത്തിലായിരുന്നു പെട്ടെന്ന് വളഞ്ഞുവെന്ന് സുരേഷിന്റെ ആഞ്ഞു ആഞ്ഞുകുത്തിയത് ഉടൻ തന്നെ പിടിവിട്ടെങ്കിലും അസാമാന്യ ധൈര്യത്തോടെ സുരേഷ് വീണ്ടും പാമ്പിനെ പിടിച്ച് ടിന്നിലാക്കി നാടിനെ സുരക്ഷിതമാക്കിയിരുന്നു ആദ്യം കോട്ടയം ഭാരത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുരേഷിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിനിടെ നേരിയ തോതിൽ ഹൃദയ ഉണ്ടായതായി മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കുച്ചി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പട്ടാശ്ശേരി വാണിപ്പുരക്കൽ ജലധരന്റെ വീടിന് സമീപത്തെ കരിങ്കലിനടിയിൽ ഒരാഴ്ചയായി കഴിഞ്ഞിരുന്ന മൂർഖനെ പിടിക്കാനായിരുന്നു തിങ്കളാഴ്ച മൂന്ന് മണിയോടെ വാവാ സുരേഷ് എത്തിയത് സുരേഷ് കൽക്കെട്ട് പൊളിച്ചു മാറ്റിയതോടെ പാമ്പ് പുറത്തു ചാടി ഉടൻ തന്നെ പാമ്പിനെ വാവാ സുരേഷ് വാലിൽ തൂക്കിയെടുത്തു ഇടാനായി പ്ലാസ്റ്റിക് ടിൻ ആവശ്യപ്പെട്ടു അതിൽ കയറ്റാൻ സാധിക്കാതെ വന്നതോടെ ഉപയോഗിച്ചു ചാക്കിനുള്ളിൽ മൂന്ന് തവണ പാമ്പ് കയറിയെങ്കിലും ഉടൻ തന്നെ പുറത്തിറങ്ങി വീണ്ടും ചാക്കിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു വാവാ സുരേഷിന്റെ തുടയിൽ പാമ്പ് കടിച്ചത് സുരേഷ് പാമ്പിനെ ബലമായി തന്നെ കാലിൽ നിന്നും പിടിച്ചെറിഞ്ഞ ശേഷം ഇരു കൈയും കൊണ്ട് അമർത്തി രക്തം പുറത്തേക്ക് കളഞ്ഞു വീണ്ടും കരിങ്കിൽ കൂട്ടത്തിലേക്ക് കയറാൻ ശ്രമിച്ച പാമ്പിനെ അദ്ദേഹം ഉടൻ തന്നെ പിടികൂടി ടിന്നിലാക്കി പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് കോട്ടയം ഭാരത് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും എത്തിയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലും കോട്ടയം അടുക്കാറായപ്പോഴുമായിരുന്നു സുരേഷിൻ്റെ ബോധം പോയത് ഇതേ തുടർന്നാണ് അടിയന്തരമായി കോട്ടയം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ടായത് ഏറെ ആശങ്ക തന്നെ ഉണ്ടാക്കിയിരുന്നു സാധാരണക്കാരിൽ ഏൽക്കുന്നതിനേക്കാൾ പല മടങ്ങ് പ്രതിരോധം പാമ്പുഷത്തിൽ വാബ സുരേഷിന് ഉണ്ടെന്നതാണ് പാമ്പുപിടുത്തത്തിൽ സുരേഷിന് ബലവും ധൈര്യവും ഒക്കെ പകരുന്നത് രണ്ടാഴ്ച മുൻപായിരുന്നു വാബ സുരേഷിന് വാഹനാപകടത്തിൽ സ്ഥലമായ പരിക്ക് സംഭവിച്ചതും കുറിച്ച്യിലെ പാമ്പുപിടുത്തത്തിൽ പ്രശ്നങ്ങളുണ്ടായതായി സംശയിക്കുന്നത് തിരുവനന്തപുരം പോത്തൻകോട് വെച്ചുണ്ടായ വാഹനാപടത്തിൽ ബാബാ സുരേഷിന് തലയ്ക്കായിരുന്നു പരിക്ക് സംഭവിച്ചത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുരേഷ് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി പിന്നീടും സജീവമായി പാമ്പുപിടുത്തത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത